ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീംകോടതി വീണ്ടും മാറ്റി. കേസ് പരിഗണിക്കുമ്പോൾ സിബിഐയുടെ സീനിയർ അഭിഭാഷകൻ ഹാജരായിരുന്നില്ല. അല്പസമയത്തിന് ശേഷം പരിഗണിക്കണം എന്ന് ജൂനിയർ അഭിഭാഷകൻ അറിയിച്ചതോടെ കേസ് പിന്നീട് പരിഗണിക്കാമെന്ന് കോടതി അറിയിക്കുകയായിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന്. ബൽറാം, അങ്ങനെ ഒരിക്കൽ കൂടി ലാവ്ലിൻ കേസ് മാറ്റുന്നു, വിവരങ്ങൾ. ആറ് വർഷത്തിനിടെ 36-ാം തവണയാണ് ഇന്നത്തേത് കൂടി പരിഗണിക്കുമ്പോൾ ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നത്. ഇന്ന് കേസ് പരിഗണിക്ക എടുത്തപ്പോൾ സിബിഐയുടെ സീനിയർ അഭിഭാഷകൻ കോടതിയിൽ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അല്പസമയത്തിനകം എത്തും എന്ന് ജൂനിയർ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ കേസ് പിന്നീട് പരിഗണിക്കാം എന്ന് വ്യക്തമാക്കി സുപ്രീംകോടതി ഹർജികൾ മാറ്റുകയായിരുന്നു. ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് ദിപാങ്കർ ദത്ത് എന്നിവരടങ്ങിയ ബെഞ്ചാണ് കേസ് ഇന്ന് പരിഗണിച്ചത്. നേരത്തെ കഴിഞ്ഞ 11-ന് ഈ കേസുകൾ ലിസ്റ്റ് ചെയ്തെങ്കിലും സമയക്കുറവ് മൂലം പരിഗണിച്ചിരുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ, മുൻ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ കുറ്റവിമുക്തരാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരായി സിബിഐ നൽകിയ ഹർജിയും ഒപ്പം തന്നെ തങ്ങളെ വെറുതെ വിടണമെന്നാവശ്യപ്പെട്ട ഈ കേസിലെ മറ്റ് പ്രതികൾ നൽകിയ ഹർജിയുമാണ് സുപ്രീംകോടതിയുടെ മുന്നിലുള്ളത്. ഈ കേസുകൾ തുടർച്ചയായി 6 വർഷത്തിനിടെ 36-ാം തവണയും ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.